വിഷയം എന്തെന്ന് പറ അല്ല ഞാൻ വിഷയം പറഞ്ഞില്ലല്ലോ. വിഷയം പറഞ്ഞല്ലേ നമുക്ക് കാര്യത്തിൽ കിടക്കാൻ പറ്റൂ. അല്ല ആ വിഷയമാണ് പ്ലെയിനിക്ക്. വിഷയം പറ മോനെ. അല്ലെ ചേട്ടൻ പ്ലെയിനിക്ക് കേറിയപ്പോഴുണ്ടല്ലോ ഒരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞു. വിഷയം ചേട്ടൻ അവിടെ ഇരിക്കും. ചേട്ടൻ എനിക്ക് ഓർക്കണ്ട, ഇത്ര അടുത്ത് ഞാൻ എങ്ങനെ ഓർക്കാൻ പറ്റും. അപ്പൊ ചേട്ടൻ പ്ലെയിനിൽ കയറിയപ്പോ എന്തോ ഒരു വിഷയം ഉണ്ടാക്കി നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു. അപ്പൊ അത് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി. സംഭവം എന്തെന്ന് വെച്ചാ എന്റെ അടുത്തിരുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു നെഞ്ചുവേദന വന്നു. ആശുപത്രി എത്തിക്കേണ്ട നമ്മുടെ കടമയാണല്ലോ. പിന്നല്ലേ ഒരുത്തനും അണങ്ങിയില്ല. ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോ നമ്മുടെ ആശുപത്രി കണ്ടു, അരൂർ ഹോസ്പിറ്റലിൽ. അയ്യോ, ഞാൻ അപ്പൊ തന്നെ ഫ്രണ്ട് ഡോറ് തുറന്ന് എവനെ അങ്ങ് തള്ളിയിട്ടു. കൃത്യ അരൂർ ഹോസ്പിറ്റലിൽ തന്നെ അവൻ വേണു. ചേട്ടാ അങ്ങനെ ചെയ്താ പുള്ളി ചത്തുപോകത്തില്ലേ? ആര് പറഞ്ഞു ചത്തു പോയിരുന്നു? ആളെ കാണാതെ പോയിട്ട് എത്ര ദിവസമായി. അല്ല നീ ആളോട് ഇതൊക്കെ ആരെ പറഞ്ഞേ? അല്ല നമ്മളിത് ന്യൂസിൽ കാണുന്നയാണല്ലോ. ന്യൂസിൽ കാണുന്ന എല്ലാം ഇയാള് വിശ്വസിക്കുമോ? ന്യൂസിൽ കാണുന്നല്ലേ നമ്മൾ വിശ്വസിക്കണമല്ലോ അല്ലേ. എങ്കിൽ പിന്നെ ഇയാളുടെ അച്ഛനെ ന്യൂസിൽ കണ്ടിട്ടാണോ സ്വന്തം അച്ഛനാന്ന് വിശ്വസിച്ചേ? ആണോ? അത് ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ആണോ? അങ്ങനെയാണോ? അല്ല അല്ല അല്ലല്ലോ. പിന്നെ അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. അല്ല അടുത്ത ചോദ്യം ചോദിക്കും. നിങ്ങള് ഇത് സെലക്ട് ചെയ്യും ഇന്നാള് ഇന്നത് ചെയ്യാം അങ്ങനെ അല്ലേ? അപ്പൊ നിങ്ങൾ എവിടെ പ്രാക്ടീസ് ചെയ്യും? നിങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ വഴക്കുണ്ടാക്കാറുണ്ടോ? പ്രാക്ടീസ് എന്ന് പറഞ്ഞ നടന്നാ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഞങ്ങള് നിന്ന് ചെയ്യാറില്ല. സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ സ്റ്റുഡിയോടെ ചുറ്റും നടന്ന് പറഞ്ഞു രണ്ട് റൗണ്ട് കഴിയുമ്പോ പഠിച്ചെടുത്തോളൂ. ഇങ്ങനെ നടന്നു 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 അതൊരു കേറ്റത്തും ഇറക്കം. വഴക്കുണ്ടാകുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോ അത് ശരിയല്ലായിരിക്കും. ഇവൻ പറയും അത് ശരിയല്ല, അത് വേറെ രീതി പറയണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ അടിയാവും. അങ്ങനെ അടിയായാണ് കുറച്ചു നേരം പിരിഞ്ഞു വെക്കും. കളിക്കണ്ട, ഞാൻ നിന്റെ കൂടെ കളിക്കുന്നില്ലെന്ന് പറയുമ്പോ മാറും. അതെങ്കിൽ അവിടുന്ന് വിളിക്കും അടുത്ത എവിനും കഴിഞ്ഞും ഒന്ന് കാണിക്കാൻ വേണ്ടി കേറുക, ഡയറക്ടറിനെ കാണിക്കുക. അപ്പോഴൊരു ടെൻഷൻ ഉണ്ട്. പെട്ടെന്ന് ഒന്നും പഠിച്ചില്ല ഞങ്ങള്, എന്തായാലും ഒക്കെ കാണിച്ചിട്ടുണ്ടാണ്. ഞാനാണോ? നീയല്ല എണ്ണിയാണോ? നോക്കാം. നീ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ചെയ്ത ഒന്ന്. ആ ഒന്ന് പിന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി രണ്ട്. പിന്നെ ഇനി ഏതാ ഉള്ളത്? ആ എനിക്ക് ഇവനും രണ്ടെണ്ണേ ഉള്ളു. ശിവൻ പെൺകെ വേഷം കെട്ടിയല്ലേ ഒരു ദിവസം. അതന്നെ അതിനെ ഒത്തിരിയൊന്നും കാണിച്ചില്ലല്ലോ. അല്ല കാണിച്ചൊന്നുമില്ല, പക്ഷേ രസമുണ്ടായിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു, അതൊന്നും ഒത്തിരി കാണിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഫാൻസ് ഒക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ, ഓട്ടോഗ്രാഫ് തരട്ടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ഒക്കെ ഉണ്ടാവും എല്ലാരും വന്ന് ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചതൊക്കെ. സ്കൂളിലെ കൊറേ കൊച്ചു പിള്ളേര് പറയാ സ്റ്റേജിൽ കയറിട്ട് ഞങ്ങളുടെ പേര് പറയണമെന്ന് കേട്ടോന്ന് പറയും. അവര് പേര് പോലും പറയാതായിരിക്കും പോകുന്നത്. പിന്നെ ആ അങ്ങനെ പറയണം. ആ അതെ കൊച്ചു പിള്ളേർ അങ്ങനെ പറഞ്ഞിട്ടാ പോകുന്നത്. ഞങ്ങളെ പിന്നെ ഞങ്ങളെ എടാ പോടാന്ന് വിളിക്കുന്നത് അറിയട്ടോന്ന്. ചെറിയ പിള്ളേര് ഞങ്ങള് ഇച്ചിരി ചെറുതാ. എടാ നീ എത്രയിലാ? ഞങ്ങള് പറയാ. അപ്പൊ ക്ലാസ് തുടങ്ങി കഴിയുമ്പോ ഇമ്മ ഒരു ചേട്ടാന്ന് വിളിക്കും. ഞങ്ങള് പത്തിലാ. എന്നാ? ആ നീ പത്തിലാണോ? അവിടെ അമ്മമാർക്കൊന്നും വിലയൊന്നുമില്ല.